ഒരു ദേശീയ നേതാവ് ജനാധിപത്യ മതനിരപേക്ഷ കൂട്ടായ്മയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തും പൊരുതുന്ന ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി അത് പറയുക വഴി ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു കിങ്ങിണി കുട്ടൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവാണ് രാഹുൽ ഗാന്ധി. പക്ഷേ അനിഷേധ്യ നേതാവായിട്ട് കൂടി അദ്ദേഹത്തിന് ഒരുപാട് വിളിപ്പേരുകളുണ്ട്. വിളിപ്പേരിൽ പലതിനും അദ്ദേഹം അർഹനുമാണ്. അതുപോലത്തെ ഒരു വിളിപ്പേര് കൊടുത്തത് സഖാവ് വി എസ് അച്യുതാനന്ദനാണ്. അമൂൽ പുത്രൻ എന്ന പേര്, അമൂൽ ബേബി എന്ന പേര്. 2011 അദ്ദേഹം കൊടുത്ത ആ പേര് പിന്നെ ദേശീയ തലത്തിൽ തന്നെ ഒരുപാട് ചർച്ചയാവുകയും ചെയ്തു. അങ്ങനെ പല പല പേരുകൾ പലരും രാഹുൽ ഗാന്ധി വിളിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് വീണ്ടും ഒരു പേര് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ആ പേര് ചാർത്തിയിട്ടുള്ളത് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ CPIM സ്ഥാനാർത്ഥിയുമായിട്ടുള്ള MV ജയരാജനാണ്. മുൻപ് കേരള രാഷ്ട്രത്തിൽ ഒരാൾക്കുണ്ടായിരുന്ന ഒരു പേരാണ് ഇപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധി കിട്ടിയിട്ടുള്ളത്. ആ പേരുള്ള ആളും ഈ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ, നേരത്തെ വടകരയിലായിരുന്നു. വടകരയിൽ ശൈല ടീച്ചറെ പേടിച്ചോടി തൃശ്ശൂരിലെത്തിയ K.മുരളീധരനുണ്ടായിരുന്ന ഒരു പേരാണ് ഇപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധിക്ക് MV ജയരാജൻ ചാർത്തി കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കോൺഗ്രസ് BJPയുടെ അതേ പാതയിലാണ് സഞ്ചരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തൊരു ഉദാഹരണം നമ്മൾ നോക്കിയാൽ മതി. കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ടാണ് ഇനി കേസിൽ ഉൾപ്പെടുത്തി ജയിലിലടക്കാത്തത് എന്ന ചോദ്യമാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി ഉയർത്തുന്നത്. KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അത്ഭുതമില്ല. കാരണം മുഖ്യമന്ത്രിയെ വേട്ടയാടാൻ നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളാണ് അവർ രണ്ടുപേരും. പക്ഷെ ഒരു ദേശീയ നേതാവ് ഒരിക്കലും അങ്ങനെ പറയുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച് ഏതാനും മാസങ്ങൾ ആവുന്നതിന് മുമ്പ് തന്നെ ഒരു ദേശീയ നേതാവ് ജനാധിപത്യ മതനിരപേക്ഷ കൂട്ടായ്മയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തും പൊരുതുന്ന ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി അത് പറയുക വഴി ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു കിങ്ങിണി കുട്ടൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിന് BJPയെ തടയാനുള്ള രാഷ്ട്രീയമായ ഒരു ശരിയായ കാഴ്ചപ്പാട് ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും രാഷ്ട്രീയ മൂല്യങ്ങളെല്ലാം അവരിന്ന് കൈകാര്യം ചെയ്യുന്നു. വർഗീയതയുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുക. സംഘപരിവാറുകാരുടെ മനസ്സാണ് അവർ. ആ മനസ്സുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ കൂട്ടായ്മയുടെ ഭാഗമായി കോൺഗ്രസിന് പ്രവർത്തിക്കാൻ കഴിയുക? ഒരു കാര്യം വ്യക്തമാണ്, രാജ്യത്ത് ജനാധിപത്യ മതനിരപേക്ഷ കൂട്ടായ്മ 2019 കാണാൻ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ഐക്യത്തോടുകൂടി ശക്തി കൊടുക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് ജനാധിപത്യ മതനിരപേക്ഷ കൂട്ടായ്മ വിവിധ സംസ്ഥാനങ്ങളിൽ കേരളം 37% വോട്ടുള്ള BJP കഴിഞ്ഞ തവണ കൂടുതൽ പാർലമെന്റ് അംഗങ്ങളെ ജയിപ്പിക്കാൻ കഴിയുകയും അധികാരത്തിലെത്താൻ കഴിയുകയും ചെയ്തതിന് കാരണം 63% വോട്ടുള്ള BJP ഇതര കക്ഷികൾ വിധിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ BJP അധികാരത്തിൽ നിന്ന് പോകും എന്ന് ഏതാണ്ട് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ജനങ്ങളെല്ലാം കരുതുന്നു. പക്ഷെ അവിടെയാണ്
ഇടമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന സന്ദേശത്തിന് പ്രസക്തി ഉണ്ടാകും. 2004 ഒരു മുന്നേറ്റം കേരളത്തിൽ ഇടതുപക്ഷത്തിൽ ഉണ്ടാവണം. ഞാൻ അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ ജനങ്ങൾ വിജയിപ്പിക്കണം. അത് രാജ്യത്തിന്റെ ഭാവിക്ക് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ നാട്, പ്രത്യേകിച്ച് കേരളം, ലോകോത്തരമായ വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളും നടപ്പാക്കിയത് ഇടതുപക്ഷം എപ്പോഴെല്ലാം അധികാരത്തിൽ വന്നോ അപ്പോഴാണ്. ആ നല്ല കാര്യങ്ങളെ എല്ലാ കാലത്തും കോൺഗ്രസ് എതിർത്തിട്ടുണ്ട്. ഐക്യ കേരള പദവിക്ക് ശേഷമുള്ള ആദ്യത്തെ സർക്കാർ EMS നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ്. കാലാവധി പൂർത്തീകരിക്കാൻ അനുവദിക്കാതെ ആ ഗവൺമെന്റിനെ വിളിച്ചുകൊണ്ട്. അപ്പോ നന്മയല്ല തിന്മയാണ് കോൺഗ്രസ് ഇവിടെ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാവണം. തീർച്ചയായും കണ്ണൂർ പാർലമെന്റ് മണ്ഡലം കഴിഞ്ഞ 5 വർഷം വികസനത്തിന് അവധിയായി. പാർലമെന്റ് അംഗത്തിലെ പ്രതിപക്ഷം 5 കോടി രൂപ വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. പക്ഷേ 25 കോടി രൂപ 5 വർഷം കൊണ്ട് ലഭിച്ചിട്ടും അതിൽ 4.5 കോടി മാത്രം ചെലവഴിച്ച ഒരനുഭവമാണ് കഴിഞ്ഞ 5 വർഷം നമുക്കുണ്ടായത്. കേരളത്തിൽ MP മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ തുക MP ഫണ്ട് ചെലവഴിച്ച ഒരു മണ്ഡലം കണ്ണൂരാണ്. അത് മാത്രമല്ല, പാർലമെന്റിൽ ഏറ്റവും കുറഞ്ഞ ഹാജർ മറ്റാർക്കുമല്ല, അത് കണ്ണൂർ MPക്കാണ്. ഈ ഒരു നില മാറണമെന്ന് ജനങ്ങൾ ആകെ ആഗ്രഹിക്കുന്നു. അത് രാഷ്ട്രീയമില്ല. ഞങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ കഴിഞ്ഞ പല ദിവസങ്ങളായി ജനങ്ങൾ നേരിട്ട് കാണുമ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം ഒരു മാറ്റം വേണമെന്നാണ്. ആ മാറ്റം ഇടതുപക്ഷത്തിലൂടെ ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലം ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ എത്തിക്കാൻ കഴിയും വിധത്തിലുള്ള പ്രവർത്തനവും നടത്തത്തക്ക നിലയിൽ ഒരു മാറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.